മർക്കസ് ലൈവിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. മർക്കസ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ ജാമിയ മദീനത്തുന്നൂറിൽ നിന്ന് ഹിസ്റ്ററിയിൽ ഡിഗ്രിയും ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ തന്നെ പി ജിയും കരസ്ഥമാക്കി ഉന്നത റാങ്കോടുകൂടി ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാം പാസ്സായ ഫസൽ മുഹമ്മദാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഫസൽ മുഹമ്മദ്. സ്വാഗതം. നമ്മുടെ ജാമിയ മദീനത്തുന്നൂർ മർക്കസിൻ്റെ സ്ഥാപനമായ ജാമിയ മദീനത്തുന്നൂറിൽ നിന്നാണ് ഡിഗ്രി തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾക്കറിയാം ഈ ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻ്റെ വലിയൊരു പ്രതീക്ഷയായിട്ടാണ് സിവിൽ സർവീസിൽ ഉന്നത റാങ്ക് നേടി ഫസൽ മുഹമ്മദ് നമ്മോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു നാൾ വഴികൾ, ഈ ഒരു സിവിൽ സർവീസിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു? ഇതിൻ്റെ തുടക്കം തന്നെ 10-ാം ക്ലാസ്സിന് ശേഷമാണല്ലോ നമ്മൾ ജാമിയ മദീനത്തുന്നൂറിലേക്ക് എത്തുന്നത്. അപ്പം തുടക്കം മുതലേ ജാമിയ മദീനത്തുന്നൂറിലെ ഒരു അറ്റ്മോസ്ഫിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണം അല്ലെങ്കിൽ രാഷ്ട്ര സേവനം ചെയ്യണം എന്നുള്ള ഐഡിയ എപ്പോഴും ആ ഒരു ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. അതിന് ഉപോൽപ്പന്നകമായിട്ട് നമ്മുടെ ഉസ്താദായിട്ടുള്ള എ പി ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെയും ഒക്കെ ഒരു എപ്പോഴും മേൽനോട്ടം അതിലുണ്ടായിരുന്നു. അവരെപ്പോഴും ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾ സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളത്. അപ്പം അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ, അവിടെ നിന്നാണ് ബേസിക് ആയിട്ടുള്ള എനിക്കുള്ള ഒരു ഇതിനുള്ള പ്രിപ്പറേഷനൊക്കെ കിട്ടുന്നത്. അതിനുശേഷം ആ ഒരു സ്വപ്നവുമായിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടാൻ വേണ്ടിയിട്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഞാൻ ഹിസ്റ്ററിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു സൗഹൃദ ഫലമുണ്ടായി. അപ്പം ജാമിയ മില്ലിയയിലെ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി, അവിടെ നിന്നുള്ള ഫ്രണ്ട്സ് മുഖേന എനിക്ക് കൂടുതൽ ഇതിലേക്ക് ഒരു മോട്ടിവേഷൻ തരും. പിന്നെ അവരിൽ നിന്ന് ഞാൻ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടു. ഞാൻ അവിടെ നിന്ന് ഞാൻ പഠിക്കുന്നതിനിടയിൽ തന്നെ അവിടെ അടുത്തുള്ള കരോൾ ബാഗിൽ പോയിട്ട് ഞാൻ പ്രിപ്പറേഷന് വേണ്ടി പോകാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലാണ് COVID-19 പാൻഡമിക് ഒക്കെ വരുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ പഠിക്കുകയും ഉണ്ടായി. പിന്നീട് ഞാൻ തിരുവനന്തപുരത്തേക്ക് മാറുകയും അവിടെ നിന്നുള്ള നീണ്ട പരിശ്രമം, ഏകദേശം 3 ഇൻ്റർവ്യൂകളും ഞാൻ അറ്റൻഡ് ചെയ്തു. 3-ാമത്തെ ഇൻ്റർവ്യൂവിലാണ് ഞാനിപ്പോൾ 507-ാമത്തെ റാങ്കിലെത്തി. ഈ 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ മർക്കസ് ഗാർഡനിലേക്ക് അല്ലെങ്കിൽ മർക്കസിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം മർക്കസിൽ നിന്ന് എന്തൊക്കെയാണ് ഈ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സപ്പോർട്ടാണ് മർക്കസ് നൽകിയത്? ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടുന്നത് തന്നെ മർക്കസ് ഗാർഡനിൽ നിന്നും. മർക്കസ് ഗാർഡനിലെ അന്നത്തെ ഒരു ചെറിയൊരു കോച്ചിങ് സെൻ്റർ ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ബാലപാഠങ്ങളാണ് ബേസിക്കലി എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റേജുകൾ എന്താണ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊരു ധാരണ കിട്ടുന്ന അവിടെ നിന്ന്. ആൻഡ് മോർ ഓവർ എനിക്ക് അതിനേക്കാൾ അപ്പുറത്തായിട്ട് എനിക്ക് നമുക്ക് പലപ്പോഴും ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ സമൂഹത്തിന് എങ്ങനെ സേവനം ചെയ്യണം അല്ലെങ്കിൽ രാഷ്ട്രത്തിന് എങ്ങനെ സേവനം ചെയ്യണം, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അടിത്തട്ടിലുള്ളവരെ എങ്ങനെ എങ്ങനെ അവരെ എംപവർ ചെയ്യണം എന്നതിൻ്റെ ബാലപാഠങ്ങൾ നൽകിയത് പലപ്പോഴും നമ്മുടെ ഗുരുവന്തിരിൽ നിന്നാണ്. അത് എ പി ഉസ്താദ് ആവട്ടെ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് ആവട്ടെ, അവരുടെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ നമുക്കതിലുണ്ട്. അപ്പം അതോടുകൂടിയിട്ട് പലപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വീട്ടിൽ പറയുന്ന സമയത്ത് നമ്മുടെ ഉമ്മയും ഉപ്പയായാലും അവരായും എപ്പോഴും ഇതിനെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിനെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തേക്കാം, ഒന്ന് പ്രിപ്പയർ ചെയ്തേക്കാം, സീരിയസ് ആയിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് എന്തേക്കാം ഒരു എഫേർട്ട് ഇട്ട് വെക്കാം എന്ന് ഞാൻ കരുതി. ഓക്കെ, അപ്പം തുടക്കം മുതൽ തന്നെ മർക്കസിൻ്റെ ഒരു പിന്തുണ അതിലൊക്കെ നിലവിച്ച് കാണുന്നുണ്ട് ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ, അതോടൊപ്പം തന്നെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും. ഈ മർക്കസ് സിവിൽ സർവീസ് അക്കാദമി ആദ്യം തുടങ്ങിയിട്ട് ഏകദേശം 17 വർഷങ്ങൾ കഴിയുന്നു. അതുകൂടാതെ ഇപ്പം മർക്കസ് നോളജ് സിറ്റിയിൽ ഹിൽസിനായുടെ കീഴിലും പുതിയ സിവിൽ സർവീസ് അക്കാദമി തുടങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് ആൾക്കാർ എക്സാം എഴുതുന്നുണ്ട്. ഇപ്പം ഫസലിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് എക്സാമുകളും ഫെയിലിയേഴ്സും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫെയിലിയേഴ്സിൽ നിന്ന് വീണ്ടും ബൗൺസ് ബാക്കായിട്ട് തിരിച്ചു വരാനുള്ള ഒരു പ്രചോദനം, എത്ര ഫെയിലിയേഴ്സ് ഉണ്ടായി അതിൻ്റെ ആ ഒരു പിന്നിട്ട വഴികൾ കൂടി? ഈ ഒരു എക്സാമിൻ്റെ ബ്യൂട്ടി തന്നെ ഇതിൻ്റെ ഒരു ടഫ്നെസ്സാണ്. സിവിൽ സർവീസ് എക്സാം പലപ്പോഴും കരുതപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമായിട്ടാണ്, വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായാലും ഫെയിലിയർ ഫേസ് ചെയ്യണം എന്നുള്ളത് ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇതിൽ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുന്ന ഏതൊരു ആസ്പിരൻസും മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതിന് നമുക്ക് വേണ്ട ഒരു ചലഞ്ച് എന്നുള്ളത് നമുക്ക് എത്രമാത്രം നമ്മുടെ പേഴ്സിവറൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സിവിൽ സർവീസിന് വേണ്ട ഓരോ ക്വാളിറ്റിയും ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേഴ്സിവറൻസ് ഉണ്ടോ, നിങ്ങൾക്ക് വിഷൻ ഉണ്ടോ, നിങ്ങൾക്ക് മിഷൻ ഉണ്ടോ, നിങ്ങൾ സ്വയം തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ
തോൽവികളിലൂടെയാണ് സിവിൽ സർവീസ് എക്സാം പഠിപ്പിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. കഴിഞ്ഞ രണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് പ്രിലിംസിന് പഠിക്കേണ്ട ഒരു 5 ഡേയ്സിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മളെങ്ങനെ റീകൂപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മാറ്ററാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ എത്രമാത്രം ഹാർട്ട് സ്ട്രോങ് ആണ്, നമ്മൾ എത്രമാത്രം മനസ്സ് സ്ട്രോങ് ആണെന്ന് അവിടെ കാണിക്കണമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബാലപാഠങ്ങൾ നമുക്കിന്ന് നൽകും. അപ്പം ഇറ്റ് ഞാനെപ്പോഴും കരുതുന്നത് ഈ യു പി എസ് സർവീസ് മൈൻഡ് ഗെയിം, ഒരു മൈൻഡ് ഗെയിമാണെന്നുള്ളത്. നമ്മളെത്രമാത്രം കോൺഫിഡൻ്റ് ആണോ, നമ്മളെത്രമാത്രം നമ്മളിൽ തന്നെ വിശ്വാസമുണ്ടോ എന്നുള്ളത് ആളം എപ്പോഴും നമ്മളെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. അപ്പോൾ അതിന് നമ്മൾ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ ക്യാപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും നന്നായിട്ടാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിലും ഏകദേശം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി പോയ ഒരാളാണ്, വളരെ കുറഞ്ഞ മാർക്കിൽ അത് മിസ്സായ ഒരാളാണ്. വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരണം, വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തെ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ എന്തായാലും റാങ്കിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. എനിക്ക് ഭയങ്കര നമുക്കൊരു പെട്ടെന്ന് തോന്നുന്ന ഒരു ഷോക്ക് ഉണ്ടാവുമെങ്കിലും പിന്നെ പെട്ടെന്ന് ആകെ 5 ദിവസമേ ഉള്ളൂ അടുത്ത എക്സാം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തിട്ട് വേണം ആ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നെക്സ്റ്റ് എക്സാം എഴുതി. അപ്പോൾ അതിനൊരു ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നമുക്ക് കുറച്ചൊക്കെ കാലം കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ് നമ്മുടെ സെൽഫിന് വേണ്ടിയല്ലാതായിത്തീരും. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഗുരുവന്ദിർക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിത്തീരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കുറച്ചും കൂടി വൈഡറാവുന്നതോറും നമ്മുടെ ലക്ഷ്യം ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഒരു പോയിൻ്റ് ഓഫ് വ്യൂ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടുന്നതാണ്. സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ എഫേർട്ട് ഇടും. നമ്മളെ സെൽഫിൽ വരുന്ന പെയിൻസൊക്കെ നമ്മൾ മറന്നു തുടങ്ങുന്നതാണ്. അതാണ് ബേസിക്കലി വീണ്ടും എക്സാം എഴുതാനും വീണ്ടും ഫൈറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പുഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ. നമ്മൾ ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. അവരുടെ നമ്മുടെ സുഖാസ്വാദനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് കുറച്ച് സീരിയസ് ആയിട്ട് ജീവിതത്തെ സീരിയസ് ആയിട്ട് കണ്ട് ഒരുപാട് സമയം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ച് പല കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഒരാൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ച അല്ലെങ്കിൽ പുതിയ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രചോദനമായിട്ട് എന്തായിരുന്നു പ്രത്യേകം മാറ്റിവെച്ചിരുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ? പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി എന്താണ് ഇതിൽ യു പി എസ് സി എന്താണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇപ്പോൾ യു പി എസ് സി ബേസിക്കലി നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഡിസിപ്ലിനാണ്. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ സിൻസിയറായിട്ട് എഫേർട്ട് ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ഓ 12ഓ 14ഓ മണിക്കൂർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡെയിലി ഒരു 6ഓ 8ഓ മണിക്കൂർ സിൻസിയറായിട്ട് നിങ്ങളുടെ ക്വാളിറ്റി ടൈം, നോട്ട് ക്വാണ്ടിറ്റി ടൈം അല്ല, ക്വാളിറ്റി ടൈം നിങ്ങൾ ഇടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പുഷ്പം പോലെ എന്ത് ചെയ്യാൻ പറ്റും, സിവിൽ സർവീസ് എക്സാം പാസ്സായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ എവിടെയാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ, നമുക്ക് 1ഓ 2ഓ ദിവസം ഈ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് പെർസിഫറൻസ് വരും. കൺസിസ്റ്റൻസും പെർസിഫറൻസും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ക്വാളിറ്റി ടൈമിൽ നിങ്ങൾ എത്രമാത്രം സിൻസിയറായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോർ ഓവർ നിങ്ങൾ നിങ്ങളോട് എത്രമാത്രം സിൻസിയർ ആണ് എന്നുള്ളതാണ് അവിടെ ഷോ ചെയ്യുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിത്വമാണ് നമ്മൾ ഓരോരുത്തരും എന്നുണ്ടെങ്കിൽ, നമുക്ക് ഏത് എക്സാം, സിവിൽ സർവീസ് എക്സാം മാത്രമല്ല ലോകത്തിലെ ഏത് ടഫസ്റ്റ് എക്സാം ആയാലും നമുക്ക് അത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ഫസൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മാർജിനലൈസ്ഡ് സൊസൈറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് ആസ്പിറൻസ് ആയുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ് അവസാനമായി? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മളൊരു മാർജിനലൈസ്ഡ് സെക്ഷൻസിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയുമായിട്ടല്ല നമ്മൾ സിവിൽ സർവീസിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ലോ, നമ്മൾ ഈ രാജ്യത്തിന് സേവിക്കാൻ വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം പലപ്പോഴും ഈ മാർജിനൈസ്ഡ് സെക്ഷനിൽ വരുന്ന കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി അവർക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. അവർ നമ്മൾ മറികടക്കാൻ വേണ്ടി നമ്മൾ മറ്റു അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആയിരുന്ന ഒരു പൊസിഷൻ വരുന്ന സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടണം. നമ്മൾ കൂടുതൽ നമ്മുടെ സിൻസിയറിറ്റി കാണിക്കണം. നമ്മളെത്രമാത്രം നമ്മുടെ സിൻസിയറിറ്റി കാണിക്കുന്നു, നമ്മളിത് ഒരിക്കലും നമ്മുടെ പോരായ്മകളെ നമ്മളൊരു വീക്ക്നെസ് ആയിട്ട് കാണാതെ പോരായ്മകളെ നികത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവും. അതിന് ചിലപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ വരുന്നൊരു കുട്ടിയേക്കാളും കൂടുതലായിട്ട് നമ്മൾ എഫേർട്ട് ഇടണം എന്നുള്ളതാണ് അവിടുത്തെ മാറ്റർ. അപ്പോൾ നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമുക്കിങ്ങനെ പോരായ്മകളുണ്ട്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മളെ വീക്ക്നെസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഇൻ്റർവ്യൂവിൽ പോയ ദിവസം, അതേപോലെ ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത ആ ഒരു സന്ദർഭം, എന്തെങ്കിലും പ്രത്യേകമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രഷർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്?
തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഇന്റർവ്യൂ ഞാൻ കുറച്ചും കൂടി ഭയങ്കര ഒട്ടും ഫിയർ ഇല്ലാതെയാണ് കയറിച്ചിരുന്നത്. ലെഫ്റ്റനന്റ് ജനറൽ രാജശുക്ലന്റെ ബോർഡായിരുന്നു ഉണ്ടായിരുന്നത്. കയറി എന്ന ചുടനെ തന്നെ എന്നെ എൻ്റെ ഡാഫ് വായിച്ചു. ഡാഫ് വായിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് നിന്നാണ് വരുന്നത്, എപ്പോഴും നിങ്ങൾ ചർച്ചകൾ കേട്ടിട്ടുണ്ടാവും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം അതാണ്. രണ്ട് ധ്രുവങ്ങളും കിടക്കുന്ന കാര്യങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ആൻസർ പറയാവുന്നൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അതിൽ ഞാൻ ആൻസർ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പുള്ളിക്കാരനുമായിട്ടുള്ള ഡിസ്കഷൻ വീണ്ടും സിവിലൈസേഷൻ്റെ റൈസും ഫാളിലേക്കും അമേരിക്ക എന്തുകൊണ്ട് ഒരു ഡോമിനൻ്റ് പവറായി മാറിയെന്നുള്ളൊരു ക്വസ്റ്റ്യൻസിലേക്കും ഹിസ്റ്ററിയുടെ വിവിധ തലങ്ങളിലേക്കും, അതുപോലെ എൻ സി ആർ ടിയിൽ നിന്ന് പല ചാപ്റ്ററുകളും നീക്കം ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതിനെക്കുറിച്ചും, അതുപോലെ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എസൻസ് എന്താണെന്ന് നമുക്ക് ഒരു സിക്സർ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരെ കിട്ടുകയുണ്ടായി. അവസാനം പലപ്പോഴും ചെയർമാൻ ഇടപെടാറില്ല മറ്റു മെമ്പേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അവസാനം പോകുന്നതിന് മുമ്പ് വീണ്ടും ചെയർമാൻ വരികയും അദ്ദേഹം ചോദ്യം ചോദിക്കുകയുണ്ട്. പല ഹിസ്റ്റോറിയൻസും സച്ചിൻ സന്യാൽ, ജയ്സായ് ദീപക് പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇന്ന് ഹിസ്റ്റോറിയൻസിനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അഭിപ്രായം ചോദിക്കുകയും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അവരെക്കുറിച്ച് വായിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഹിസ്റ്ററി വ്യൂ പോയിൻറ്റ്സ് എന്തായാലും സൊസൈറ്റിയെ എൻറിച്ച് ചെയ്യും, ഹിസ്റ്ററിയുടെ 360 ആംഗിളിൽ നമുക്ക് കോംപ്രഹെൻസീവ് വ്യൂ പോയിൻറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ ഇൻ്റർവ്യൂ എൻഡ് ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂ സഹബോധം ശ്രദ്ധിക്കുകയും വളരെ നൈസ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് അതിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ. സോ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, ഒരു ഗഡ് ഫീലിംഗ് ഉണ്ടായി, സംതിങ് ഹാസ് ഗുഡ് ഡൺ, ഒരു ഗഡ് ഫീലിംഗ് ഉണ്ട്. ആ ഗഡ് ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഇൻ്റർവ്യൂ ആളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഈ മർക്കസ് ഗാർഡനിൽ നമ്മുടെ അക്കാഡമിക്കായിട്ടുള്ള റീഡിങ്, പ്രിപ്പറേഷന് പുറമെ അവിടുത്തെ ക്ലൈമറ്റിൽ, അന്തരീക്ഷത്തിലുണ്ടായിരുന്ന, ഇപ്പോൾ ഒരു സിവിൽ സർവൻറ്റിന് ആവശ്യമായിട്ടുള്ള കുറേ ക്രിട്ടിക്കൽ തിങ്കിങ്, നല്ല സംസാരിക്കാനുള്ള കഴിവ്, ഇങ്ങനെ ഒരുപാട് എക്സ്ട്രാ കഴിവുകൾ, കരിക്കുലർ ആയിട്ടുള്ള കഴിവുകൾ ആവശ്യമാണ്. ഇപ്പോൾ മർക്കസ് ഗാർഡനിൽ നിന്ന് അങ്ങനെ എത്രമാത്രം ആ സപ്പോർട്ട് ഈ മർക്കസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്? ബേസിക്കലി സിവിൽ സർവീസ് എക്സാം എന്താണ് നോക്കുന്നത് വെച്ചാൽ, നമുക്ക് ഒബ്സർവേഷൻ സ്കില്ലുണ്ടോ, നമ്മളൊരു അനലിറ്റിക്കൽ പേഴ്സൺ ആണോ അല്ലെങ്കിൽ തിങ്കിങ് പേഴ്സൺ ആണോ എന്ന് അവർ നോക്കുന്നത്. അപ്പം മർക്കസ് ഗാർഡനിലെ ഒരു കരിക്കുലം അർത്ഥം അല്ലെങ്കിൽ അകത്ത് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു തിങ്കിങ് പേഴ്സൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തിനെക്കുറിച്ച് ചോദിച്ചാലും പെട്ടെന്ന് നമ്മളതിനെക്കുറിച്ച് അക്സെപ്റ്റ് ചെയ്യാതെ എല്ലാത്തിനും ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു തിങ്കിങ് പേഴ്സൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഗാർഡനിലെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി എന്തായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രിലിംസ് ഘട്ടത്തിലായാലും മെയിൻസ് ഘട്ടത്തിലായാലും അതുപോലെ തന്നെ നമുക്കുള്ള നമ്മുടെ ഓറേറ്ററി സ്കിൽസൊക്കെ, അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഡെഫിനറ്റ്ലി എന്തായിട്ടും മർക്കസ് ഗാർഡൻ എന്തൊരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൽ ഭയങ്കര ഒരു കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ നിന്നുള്ള ഗുരുവന്തിർ, പല നമ്മുടെ അധ്യാപകരായിട്ടുള്ള ഗുരുവന്തിരായിട്ടുള്ള അവരുടെ ഒരു ഇൻസ്പിറേഷൻ, അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കോൺട്രിബ്യൂഷൻ. ഇനിയിപ്പോൾ ഇപ്പോൾ റാങ്കിൽ നേടി, ഒരുപാട് പ്രാവശ്യത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് റാങ്ക് കരസ്ഥമാക്കി, പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബഹുമാന്യരായ എ പി ഉസ്താദ് നേരിട്ട് ആദരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, അത് മറ്റുള്ളവർക്കുള്ള ഒരു ഇൻസ്പിറേഷനായിട്ട് കൂടി. ബേസിക്കലി എനിക്ക് ആ സമയത്ത് തോന്നുന്നത് സന്തോഷമുണ്ട്, എന്തായാലും ഡെഫിനറ്റ്ലി സന്തോഷം ഉണ്ടാവും. പിന്നെ ചെറുതായിട്ടൊരു പേടിയുണ്ട്, നമുക്കൊരു പെട്ടെന്നൊരു വിജയം ഉണ്ടാവുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യണം, കൂടുതൽ എന്തെയ്യണം, കൂടുതൽ നമ്മൾ പേടിയുള്ളവരാകണം എന്നാണല്ലോ, നമ്മൾ കൂടുതൽ ജാഗരൂകരാകണം, നമ്മൾ കൂടുതൽ മുന്നോട്ട് ഉള്ള നമ്മുടെ പ്രയാണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, കൂടുതൽ സമൂഹത്തിന് സേവിക്കാൻ കഴിയണം എന്നുള്ളതൊക്കെയാണ് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് റാങ്കിങ് കഴിഞ്ഞു, ഇനിയിപ്പം കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ നല്ലൊരു പൊസിഷൻ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇനിയുള്ള ഭാവി എങ്ങോട്ട് എങ്ങനെ ആയിരിക്കണമെന്നാണ് വിചാരിക്കുന്നത്? ഒന്നും പറയാൻ പറ്റില്ല, ഏത് സർവീസ് കിട്ടുക, ഏതാണ് അലോക്കേറ്റ് ചെയ്യാമെന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ ലുക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയിരുന്നു, അതല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ്, അല്ലെങ്കിൽ ഇന്ത്യൻ റവന്യൂ സർവീസ്. ഈ നാല് സർവീസാണ് ഞാൻ നോക്കിയിരുന്നത്. ഡെഫിനറ്റ് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ബാക്കി വരുന്നതിനനുസരിച്ച്. മർക്കസ് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ ജാമിയ മദീന തിന്നൂറിൽ 17 വർഷം മുൻപേയാണ് സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങുന്നത്. അവിടെ നിന്ന് പ്രാഥമികമായ കോച്ചിങ് നേടി, പിന്നീട് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിന്ന് പി ജി കരസ്ഥമാക്കി, ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം 507 റാങ്കോടുകൂടി പാസ്സായി. നമ്മുടെ സമൂഹത്തിന് വളരെയധികം അഭിമാനകരമായ, കേരളത്തിനും പ്രത്യേകിച്ച് വിശിഷ്യ ഒരു മാർജിനലൈസ്ഡ് സൊസൈറ്റിയുടെ എല്ലാവിധ പ്രതീക്ഷയുമായി മാറിയ ഫസൽ മുഹമ്മദാണ് നമ്മോടൊപ്പം സംബന്ധിച്ചത്. അദ്ദേഹത്തിൻ്റെ നാൾവഴികളും നേരിട്ട ഒരുപാട് പ്രയാസങ്ങളും അതേപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഫസൽ മുഹമ്മദ് നമ്മോടൊപ്പം പങ്കുവെച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.